ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിഷർ ചാനൽ. ഞാൻ ഇന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം വരുന്ന ഒരു ഹെയർ ഫാളിനെ കുറിച്ചാണ് പറയുന്നത്. പോസ്റ്റ്പാർട്ട് ഹെയർ കെയർ എങ്ങനെയായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചെറിയ ടോപ്പിക്കുകൾ മാത്രമാണ്. അതായത് എന്തുകൊണ്ടാണ് ഹെയർ ഫാൾ വരുന്നത്, ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ ഈ ഹെയർ ഇങ്ങനെ വളരുമല്ലോ അതെന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ മുടി ഭയങ്കരമായിട്ട് കൊടി, ഇത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും കൂടെ നോക്കാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചാനലിൽ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഈ മുടി കുഴിച്ചിലുണ്ടാകുന്നത്, എന്താണ് മുടിയുടെ ഒരു സൈക്കിൾ എന്ന് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും വളരുന്ന പോലെ തന്നെ മുടിക്കും ഒരു സൈക്കിളുണ്ട്. ഒരു സൈക്കിൾ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആനജൻ ഫേസ്, കാറ്റജൻ ഫേസ്, ആൻറ്റിലജൻ ഫേസ്. ആനജൻ ഫേസ് ആണ് ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മുടിയൊക്കെ വളരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഫേസ് ആണ് ആനജൻ ഫേസ് എന്ന് പറഞ്ഞത്. പിന്നെ മുടി വളരുന്ന എപ്പോഴും നമ്മുടെ ഈ ഒരു സ്കാൽപ്പിൽ നിന്നാണ് മുടി വളരുന്നത്. ചിലവരൊക്കെ പറയും മുടി എപ്പോഴും വളരുന്നത് ഈ അറ്റത്ത് നിന്നാണ്, തുമ്പത്ത് നിന്നാണ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, മുടി എപ്പോഴും വളരുന്നത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഫേസ് ആണ് ആനജൻ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് കാറ്റജൻ ഫേസ്. കാറ്റജൻ ഫേസ് എന്ന് പറയുമ്പോൾ, അതായത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു റെസ്റ്റ് ഫേസിനും ഗ്രോത്ത് ഫേസിനും ഇടയ്ക്കുള്ളൊരു ടൈമാണ് കാറ്റജൻ ഫേസ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് നാളുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ല, അതാണ് ഈ കാറ്റജൻ ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഫേസാണ് ടീലജൻ ഫേസ്. ടീലജൻ ഫേസ് എന്ന് പറയുന്നത് റെസ്റ്റ് ഫേസ്. അതായത് നമ്മുടെ മുടി ഇപ്പോൾ ഈ മുടി എടുക്കുകയാണെങ്കിൽ ചെറിയ ചില മുടികളൊക്കെ എല്ലാ മുടികളും ഒരേ ലെവലിലായിരിക്കില്ല. ചില മുടികൾക്ക് മറ്റേ മുടികളെക്കാളും കുറച്ച് നീളം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നീണ്ടിരിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. ഒരു മൂന്നോ നാലോ മാസമാണ് ഈ ഒരു റെസ്റ്റ് ഫേസിലുണ്ടാകത്തുള്ളൂ ഈ മുടി. അപ്പോൾ ആ നീണ്ടിരിക്കുന്ന സ്വല്പം മുന്നോട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്ന മുടി, കൂടുതൽ നീണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ മുടി അധികം താമസിക്കാതെ തന്നെ കൊഴിഞ്ഞു പോകുന്ന മുടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഹെയറിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു ബേസിക് കാര്യമാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കും. ഓക്കെ, എങ്കിലാണ് നമ്മൾ ഈ ഹെയർ ഫാൾ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സങ്കടം കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മുടെ മുടിയൊന്നും കൊഴിയുന്നില്ല, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ മുടി പതിവില്ലാതെ ഭയങ്കരമായിട്ട് നീളുന്നു. അപ്പോൾ എല്ലാവരും പറയും ആ വയറ്റിലുള്ളത് ഒരു ആങ്കുഞ്ഞാണ്, അതുകൊണ്ടാണ് മുടി ഭയങ്കരമായിട്ട് നീളുന്നത് എന്നൊക്കെ നമ്മൾ പറയണ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ പ്രഗ്നൻസി ഹോർമോൺസ് എല്ലാം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു ടൈമാണ് ഈ പ്രഗ്നൻസി പീരീഡ്. ഈസ്ട്രജൻ്റെ ഒക്കെ അളവ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ടൈമിൽ കാൽസ്യം കഴിക്കുന്നു, അയൺ കഴിക്കുന്നു, ഫോളിക് ആസിഡ് കഴിക്കുന്നു, വൈറ്റമിൻസ് ഒക്കെ നിറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുന്നു, ജ്യൂസസ് കുടിക്കുന്നു, നല്ല ഫുഡ്സ് എല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ ഒന്നുകൂടെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ആണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ലെവലെല്ലാം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹെയർ കൊഴിയാതിരിക്കുന്നത് ഈ ഒരു ടൈമിൽ. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഡെലിവറിക്ക് ശേഷം എന്ത് സംഭവിക്കും? ഡെലിവറിക്ക് ശേഷം ആണെങ്കിൽ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ നമ്മുടെ മുടി കൊഴിയാതിരിക്കും. അപ്പോൾ ഞാനും വിചാരിച്ചു, എൻ്റെ മുടി നല്ലപോലെ നീണ്ടിരുന്നു. ഓക്കെ, അപ്പം ഞാനും വിചാരിച്ചു ഓ എൻ്റെ മുടി ഭയങ്കരമായിട്ട് നീണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടി ഭയങ്കരമായിട്ട് അവൻ കൊഴിയാൻ തുടങ്ങി. അപ്പോൾ കൊഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായി, ദൈവം എൻ്റെ മുടി മൊത്തം പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഇപ്പം കൊഴി ഇപ്പം നിൽക്കും ഇപ്പം നിൽക്കും, കുഞ്ഞിനെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ആ ഒരു മുടികളെല്ലാം ഇത്രയും നാൾ നമ്മൾ ഈ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കൊടുത്ത് നമ്മുടെ ഈ ഹോർമോണിൻ്റെ ലെവലിൽ അപ്പായതുകൊണ്ട് മാത്രം കൊഴിയാതിരുന്നാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു മുടിക്കോ ഒരു ടൈമുണ്ട്, ഈ ഒരു സൈക്കിളിൽ കൂടെയാണ് എപ്പോഴും മുടി കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഒരു ടീലജൻ ഫേസ് എത്തി കഴിയുമ്പോൾ ഈ മുടി കൊഴിയുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഈ മുടി കൊഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് പുതിയ മുടി വരാതിരിക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഹെയർ ഫാൾ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ ഇത്രയും മാസം നമ്മൾ ഈ ഒരു 9 മന്ത്സ് പ്ലസ് ഈ ഒരു 3 മന്ത്സ് കൂടെ കഴിയുമ്പോഴാണ് മുടി കൊഴിയുന്നത്. അപ്പോൾ ഈ 9 മന്ത്സൊക്കെ നമ്മുടെ മുടി ഇങ്ങനെ സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കൊഴിയേണ്ട മുടികളും കൊഴിയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മുടികളെല്ലാം കൂടെ അവസാനം ഈ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ അളവെല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ ഒരുമിച്ച് കൊഴിയുകയാണ്. അതാണ് ഈ മുടി കൊഴിച്ചിലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ലെവലിലൊക്കെയാണ് എനിക്ക് മുടി കിട്ടിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും കുളി കഴിഞ്ഞ് വരുമ്പോൾ ബാത്റൂമിലെ മുടി, അവിടെ മുടി, ഇവിടെ മുടി, എല്ലായിടത്തും മുടിയായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും ചീത്ത പറയായിരുന്നു, മുടി കൊഴിയുന്നു മുടി കൊഴിയുന്നു, എല്ലായിടത്തും മുടിയാണ്, മുടി എല്ലായിടത്തു നിന്നും കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തു. ഞാനിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലെവലായിരുന്നു എൻ്റെ കാര്യം. ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഭയങ്കരമായിട്ട് അയ്യോ എല്ലാവരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നു, മുടി കൊഴിച്ചിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഹൗ ടു പ്രിവെൻറ്റ് ഹെയർ ഫാൾ എന്നതിനെ കുറിച്ചായിരുന്നു കൂടുതൽ റിസർച്ച് നടത്തി. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ എനിക്ക് കുറച്ചൊരു ആശ്വാസം തോന്നി. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ കാര്യമാണ് നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിരുന്നു. അപ്പൊ ഇതിൽ നെല്ലിക്കയിൽ നമുക്കറിയാം ഹെയറിന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഒരു കാര്യങ്ങളും ഈ നെല്ലിക്കയിലുണ്ട്. അപ്പൊ നെല്ലിക്ക എന്ന് പറയുന്ന ബെസ്റ്റ് ആണ്, അയൺ കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ലതാണ്. അപ്പൊ ഈ ഹെയറിന് ഈ നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം എനിക്ക് കുറച്ച് നല്ലതാന്ന് തോന്നി. മുടി അങ്ങ് കൊഴിച്ചിട്ട് നിന്നൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി മേ ബി അത് കുടിച്ചുകൊണ്ട് എന്റെ പുതിയ മുടി വളർന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കണം ഞാൻ ഈ മുടി ഭയങ്കര സ്റ്റൈലിന് വേണ്ടി കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, എന്റെ മുടി എപ്പോഴും കൊഴിഞ്ഞു. ഡെലിവറിക്ക് ശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കൊഴിഞ്ഞത്, ഫ്രണ്ടിൽ നിന്നാണ് കൊഴിഞ്ഞത്. അപ്പൊ ഈ ഫ്രണ്ട് ഭാഗത്ത് മുടിയെല്ലാം കൊഴിഞ്ഞു 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 കൊഴിഞ്ഞ് കുറേ മുടികൾ പോയി. അപ്പൊ എന്തായാലും വെച്ചാൽ ഈ നെറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറി. അപ്പൊ ഞാൻ കുറേ മുടികളൊക്കെ പിന്നെ കുഞ്ഞായിട്ട് കീർത്തു വന്നപ്പോൾ ഭയങ്കര വൃത്തിയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ എന്റെ മുടി നല്ലപോലെ നീണ്ടിരുന്നു. ഡെലിവറിയുടെ ടൈമൊക്കെ അവൻ നല്ലപോലെ നീട്ടിയിരുന്നു. പിന്നെ മുടിയെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു. പിന്നെ ഇപ്പോൾ എൻ്റെ മുടി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രഗ്നൻസിക്ക് ഈ ഒരു ഡെലിവറിക്ക് ശേഷം നമ്മുടെ ഈ കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വരുമോ എന്നാണ് നമുക്ക് ഡൗട്ട് ഉണ്ട്. ഉറപ്പായിട്ടും തിരിച്ചു വരും. എൻ്റെ മുടി നല്ലപോലെ നീണ്ടിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഫാളായപ്പോൾ ഞാൻ തന്നെ മുടി കട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഷോൾഡർ ലെങ്ത്തിൽ വെച്ച് ഞാൻ മുടി കട്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കട്ട് ചെയ്ത മുടി പിന്നീട് വളർന്നു. ഇപ്പം മുടി കുറച്ചൊക്കെ നീണ്ടിട്ടുണ്ട്. പക്ഷെ കൊഴിഞ്ഞു പോയ മുടികളെല്ലാം തന്നെ എനിക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നിറയെ കുഞ്ഞു 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 മുടികളാണ്. ഓക്കെ, ഞാനിപ്പോൾ ചീകി ഒതുക്കി വെച്ചിരിക്കുന്നത് നിറയെ കുഞ്ഞു മുടികളുണ്ട്. ഇതെല്ലാം തിരിച്ചു വരുന്ന മുടികളാണ്. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ കൊഴിഞ്ഞു പോയ മുടികൾ ഒരു 3, 4, 5 മാസം കൊണ്ട് ആ മുടികളെല്ലാം തിരിച്ചു വരും. ഓക്കെ, അപ്പം ഒരുപാട് വലിയ നീളമുള്ള മുടിയൊക്കെ ഉള്ളവർക്കാണ് ഇത്രയും കൺസേൺ ആവത്തുള്ളവർ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരുപാട് മുടിയുള്ള. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 മുടി പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് മുടി പോയി കഴിഞ്ഞാൽ അറിയും. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും കൂടുതൽ ടെൻഷൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴേക്കും മുടി തിരിച്ചു വരും. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു നെല്ലിക്കയിട്ട് തിളപ്പിച്ചൊരു വെള്ളം ഞാനത് കുടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വേറൊന്നും ചെയ്തില്ല. പിന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കെമിക്കൽസ് എല്ലാം നമ്മൾ മാക്സിമം ഒന്ന് ഒഴിവാക്കുക. കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കെമിക്കൽസ് ഒരുപാടുള്ള ഷാമ്പൂ, കണ്ടീഷണർ, കണ്ടീഷണറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുടിയിൽ നിന്ന് ഒഴിവാക്കുക, അയൺ ചെയ്യുന്ന ഒഴിവാക്കുക. നമ്മൾ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും തേച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെയ്യും പോലെ നമ്മൾ നാച്ചുറലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുക. വെളിച്ചെണ്ണ തേക്കുക, താളിയൊക്കെ ഇട്ട് കുളിക്കുക. നമുക്ക് ഇനി ഷാമ്പൂസ് യൂസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ബയോട്ടിക്കിൻ്റെ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ കുറച്ചും കൂടെ കെമിക്കൽ ഫ്രീ ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബയോട്ടിക്കിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഇത് ചെയ്യുന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ അങ്ങനെയും ചെയ്തിട്ടൊന്നും കാര്യമില്ല. പോകേണ്ട മുടി പോവുക തന്നെ ചെയ്യണം. കാരണം ആ മുടിയുടെ ഒരു ഡെഡ് സ്റ്റേജിലിരിക്കുന്ന മുടിയാണ്, ഇത്രയും നാള് കൊഴിയാതെ കൺട്രോൾ ആയിട്ടിരിക്കുന്ന മുടിയാണ്. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ ലെവലെല്ലാം ലോസായിട്ട് ആ മുടിയെല്ലാം കൊഴിയുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇതിൽ പ്രത്യേകിച്ച് വേറെ റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നോണം വരെ ബൈ ബൈ, താങ്ക് യു സോ മച്ച്. Bye bye Mara. Bye bye, thank you so much.